أباح النجم سنا. السلام عليكم ورحمة الله وبركاته. നാം എപ്പോഴും ദുആ ചെയ്യുന്ന ഒന്നാണല്ലോ, പടച്ചവനെ എനിക്ക് നീ ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ് നൽകണം. എൻ്റെ സമ്പത്തിൽ, എൻ്റെ മുതലിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജീവിതത്തിൽ ബർക്കത്ത്, റിസ്ക്കിൽ വിശാലത എനിക്ക് നീ നൽകണമെന്ന് എപ്പോഴും ദുആ ചെയ്യുന്നവരാണ് നാമൊക്കെയും. അതിനുവേണ്ടി എന്താണ് നാം ചെയ്യേണ്ടത്? രണ്ട് കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് ദീർഘായുസ് ലഭിക്കും, നമ്മുടെ ആയുസ്സിൽ ഈ ബർക്കത്ത് ഉണ്ടാകും, സമ്പത്തിൽ നമ്മുടെ മുതലിൽ ബർക്കത്ത് ലഭിക്കും. ഏതാണ് ആ രണ്ട് കാര്യം? ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖങ്ങളെ നമ്മെ പഠിപ്പിച്ചു, മൻ സർറഹു അയ്യുമദ്ദലഹു ഫി ഉംരിഹി, ആരെങ്കിലും തൻ്റെ ആയുസ്സിൽ, തൻ്റെ ജീവിതത്തിൽ ബർക്കത്ത്, ദീർഘ ആയുസ് ആഗ്രഹിക്കുന്നവർ, അതുപോലെ തന്നെ റിസ്ക്കിൽ, സമ്പത്തിൽ വർദ്ധനവ് ആഗ്രഹിക്കുന്നവർ, അവന് തൻ്റെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യട്ടെ, അതുപോലെ തന്നെ കുടുംബ ബന്ധം പുലർത്തട്ടെ. ഈ രണ്ട് കാര്യം ചെയ്താൽ നമ്മുടെ ആയുസ്സിൽ ബർക്കത്തുണ്ടാകും, നമ്മുടെ സമ്പത്തിൽ വർദ്ധനമുണ്ടാകും. ഒരാൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ളവരോട് ചോദിച്ചു, ഖൈറുന്നാസ്, നബിയെ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യർ, നല്ല ആളുകൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ ആ വന്ന മനുഷ്യനിക്ക് പറഞ്ഞു കൊടുത്തു, മൻ ത്വാല ഉംറുഹു, തൻ്റെ ആയുസ് നീളുകയും, വഅസ്ന അമലുഹു അമലുഹു, തൻ്റെ ആയുസ് കാലത്ത് നല്ല കാര്യം ചെയ്ത മനുഷ്യനാണ്, ദീർഘ ആയുസ് ലഭിച്ച് ആ ആയുസ്സിൽ നല്ല കാര്യങ്ങൾ, അള്ളാഹു പൊരുത്തപ്പെട്ട കാര്യങ്ങൾ ചെയ്ത മനുഷ്യനാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യൻ. വശറുന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശമായ മനുഷ്യൻ, ഷറായ മനുഷ്യൻ, മൻ താല ഉംറുഹു, അവനിക്ക് ദീർഘായുസ് ലഭിച്ചു, വസഅഅമലുഹു, ആ സമയത്ത് അവൻ ചീത്ത പ്രവർത്തനങ്ങൾ ചെയ്തു, അള്ളാഹു പൊരുത്തപ്പെടാതെ ചീത്ത പ്രവർത്തനങ്ങൾ ചെയ്ത മനുഷ്യൻ, അവനാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശമായ മനുഷ്യൻ, ഷറായ മനുഷ്യൻ. അപ്പൊ നമുക്ക് ഒരുപാട് കാലം ഇവിടെ ജീവിക്കാനുള്ള വലിയ തൗഫീക്ക് ലഭിച്ചാൽ ആ ജീവിതകാലം മുഴുവനും നല്ല കാര്യങ്ങളുമായി, അള്ളാഹു പൊരുത്തപ്പെട്ട കാര്യങ്ങളുമായി ജീവിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിക്കണം. അള്ളാഹു നിനക്ക് തൗഫീക്ക് ചെയ്യട്ടെ. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ് അള്ളാഹു നമുക്കും, നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ മക്കൾ, സന്താനങ്ങൾ, കൂട്ടുകുടുംബക്കാർ, ദുആ കൊണ്ട് ഏൽപ്പിച്ചവർ എല്ലാ ആളുകൾക്കും അള്ളാഹു നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും.